Hi, Assalamualaikum. Welcome back to Mirzas World. Appo innu namukku oru keto macaroni undaki nokkiyalo. Adine vendittu njan ivide oru cauliflower aanu eduthittullathu. Adinte pagudhi aanu nammal use cheynathu. Adu ningale video kaanna reethiyil adinte ororo alligal aayittu adarthi eduthu nammal oru macaroni yude roopathilana adine aakki edukkunathu. അപ്പോൾ ഞാൻ കോളിഫ്ലവർ അടർത്തി എടുത്തതിന് ശേഷം 300 ഗ്രാം അളന്നിട്ടാണ് കോളിഫ്ലവർ എടുക്കുന്നത് കീറ്റോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം 300 ഗ്രാമേ പച്ചക്കറി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ട് നേരത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉച്ചക്കേക്കും രാത്രിത്തേക്കും കൂടിയിട്ടാണ് അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു നേരത്തേക്കാണെങ്കിൽ 150 ഗ്രാമേ എടുക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ കട്ട് ചെയ്ത് അളന്ന് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവറിനെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അടച്ചമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ അടച്ചമ്പിൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടി വിതറി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെയും അപ്പോൾ ഒരടുപ്പത്ത് നിന്ന് നമ്മളെ കോളിഫ്ലവർ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റേ അടുപ്പത്ത് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മളെ മസാലയും സോസും റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒലീവ് ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചനാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒലീവ് ഓയിൽ ഇട്ടിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നന്ന് മുരിഞ്ഞ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയാൽ തന്നെ നമുക്ക് മസാല ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ കോളിഫ്ലവർ ഇപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം ഇപ്പോൾ നമ്മളെ കൊഞ്ചൻ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളതിനെ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെയിം പാത്രത്തിലേക്ക് നമ്മളതിനെ കോരി മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു അരമുറി ഉള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് നേരത്തെ നമ്മൾ കൊഞ്ചൻ പൊരിച്ചിട്ടുള്ള സെയിം ഓയിലിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൊഞ്ചം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മളെ ചാനൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഒക്കെ LCHF എടുക്കുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും LCHF എടുക്കുന്നവരുണ്ടെങ്കിലോ നിങ്ങൾ അവർക്ക് നമ്മളെ ചാനലും നമ്മളെ റെസിപ്പിയും തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാം ഇപ്പോൾ നമ്മളെ മക്രോണിക്ക് വേണ്ടിയിട്ടുള്ള കൊഞ്ചൻ മസാല റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടറാണ് എടുത്തിട്ടുള്ളത് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് ബട്ടർ അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂടെ നമ്മൾ 4 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നന്നായിട്ട് വയന്ന് കിട്ടുകയൊന്നും ചെയ്യണ്ട നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിയാൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അൽമറായിൻ്റെ ഫ്രഷ് ക്രീമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ 2 സ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഫ്രഷ് ക്രീമും അതിൽ മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഫ്രഷ് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മൊസറല ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള മസാലയും നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കേക്ക് പാനിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ 1.5 മിനിറ്റാണ് ഓവനിൽ വെച്ച് അത് ചൂടാക്കിയെടുക്കുന്നത് അത് നമ്മളെ ചീസ് നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്
അപ്പോൾ നമ്മൾ ഈ കീറ്റോ മക്രോണി നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇനിയും ഒരുപാട് വെറൈറ്റി ഐറ്റംസും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങുക. നമുക്ക് കൗ മിൽക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫ്രഷ് ക്രീം തന്നെ വേണം. നമ്മൾ കീറ്റോയിൽ അനുവദനീയമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫ്രഷ് ക്രീം തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ എമ്മിയൻ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കൂ. നമുക്കത് തുടർന്ന് പോകാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.